വെൽക്കം ടു ദ ചാനൽ സ്വാസ്ഥ ഫുഡ്. ഹായ് എവരിവൺ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഴയ്ക്ക തോരനാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പം എങ്ങനെ വാഴയ്ക്ക തോര ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കാത്തോര ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് ഏത്തയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ആവശ്യമാണെന്ന് നോക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത്, 3 പച്ചമുളക്, പിന്നെ 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാൻ ചതച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ അകത്ത് ഒരു ഹാഫ് ടീസ്പൂൺ ജീരകം ഇടുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ എടുത്തിരിക്കുന്ന കടുക് വറുക്കാൻ വേണ്ടിയിട്ട് 3 ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പ്. ഇനി കായയുടെ തൊലി എടുക്കാം. രണ്ട് സൈഡും ആദ്യമേ കട്ട് ചെയ്യുക, രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്യുക. ഒരു പീലർ വെച്ചിട്ട് തൊലി ഇങ്ങനെ എടുക്കുക. നല്ലതായിട്ട് തൊലി ഇങ്ങനെ ചീകിയെടുക്കുക. തൊലി ഞാൻ നല്ലോണം ചീകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേതിൻ്റെയും തൊലി എടുക്കുക. തൊലി എടുക്കുമ്പം കയ്യിൽ കറയാതിരിക്കാൻ കുറച്ച് എണ്ണ തേക്കുന്നത് നല്ലതായിരിക്കും. രണ്ട് കായും പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരിഞ്ഞെടുക്കാം. ഒരു വലിയ ബൗള് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇനി ഇതിൻ്റെ അകത്തിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഇനി കായത്തിലോട്ട് അരിഞ്ഞിടാം. ഇനി ആദ്യമേ നടുക്കൂടൊന്ന് കീറിയിട്ട് ഇങ്ങനെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. നിങ്ങൾക്കാണ് ഇനി 4 കീറിയിട്ട് വീണ്ടും ഇങ്ങനെ തന്നെ കീറുക. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്കാണ് ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് ഈ മഞ്ഞൾ വെള്ളത്തിലോട്ട് അരിഞ്ഞിടുക. അല്ലെങ്കിൽ കാ കറുത്തു പോകും, അതുകൊണ്ടാണ് മഞ്ഞൾ വെള്ളത്തിൽ അരിഞ്ഞിടുന്നത്. നിങ്ങൾക്ക് കാണാം, കാ രണ്ടും ഞാൻ വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇത് കഴുകി വാരിയെടുക്കാം. കാ കഴുകി വാരി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ചതച്ചെടുക്കാം. തേങ്ങ ചതച്ചെടുക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പൾസ് ബട്ടൺ 2 ടൈംസ് ചെയ്താൽ മതി. ഇനി ഒരു പാൻ വെക്കുക. പാൻ ചൂടായി കഴിയുമ്പം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇടത്തോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റുക. ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഇനി കാ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. കാ അരിഞ്ഞ നില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി കാണാം, വെള്ളമെല്ലാം നല്ലോണം പറ്റിയിട്ടുണ്ട്. വെള്ളമൊന്നും ഒന്നുമില്ല, വെള്ളം ഒട്ടും തന്നെ ഇല്ല. കാ നല്ലോണം വെന്തിട്ടുമുണ്ട്. ഒരെണ്ണൊരു ചെറിയൊരു പീസ് എടുത്ത് നമുക്കിങ്ങനെ നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
gas off cheyam ini oru bowl lote maatam appo ellarum try cheyga video ishtapadengil like cheyga ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.